നല്ല ലാഭമുള്ള പരിപാടിയാണ്. നല്ല ലാഭമുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് നഷ്ടസാധ്യത ഒരിക്കലും വരുന്നില്ല. എങ്ങനെ നഷ്ടം വരുന്നത്? നഷ്ടമൊന്നും ഒരിക്കലും വരില്ല. നമ്മളിതിനെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം തന്നെ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും നഷ്ടം വന്നിട്ടില്ല. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. കാരണം അത് വീഡിയോ കാണിക്കുന്ന സമയത്ത് അത് പറയുന്നില്ല. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പാലക്കാടുള്ള ഇസ്മയിലിൻ്റെ അടുക്കലാണ്. ഇസ്മയിലിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. 2-3 കൊല്ലമായിട്ടുള്ള പരിചയമാണ്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ളൊരു പരിചയമുണ്ട്. പ്രാവുകൾ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ചും കൂട്ടിലിട്ട് വളർത്തുന്ന പ്രാവുകളാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ചില പ്രാവുകൾക്ക് ബ്രീഡിംഗ് സമയത്തൊന്നും നമ്മൾ യാതൊരുവിധ ഹെൽപ്പും ചെയ്തു കൊടുക്കേണ്ടി വരില്ല. അവർ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. എന്നാൽ വളരെ കുറച്ച് പ്രാവുകൾക്കെങ്കിലും നമ്മളുടെ ഒരു സഹായം കൂടെ ആവശ്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ബൊക്കാറോടെ കാര്യം കാണിക്കുന്നുണ്ട്. അതിന് ബ്രീഡിങ്ങിന് ആദ്യം ഇഷ്യൂസ് വരുമ്പോൾ 2-3 തവണ എഗ് ചെയ്ത് റിസൾട്ട് കിട്ടാതെ ആയി വരുമ്പോൾ ആ പ്രാവിനെ നന്നായി ശ്രദ്ധിക്കുകയും, പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നന്നായി ശ്രദ്ധിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനെ നന്നായി ബ്രീഡ് ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എന്താണ് അത് ചെയ്തേക്കുന്നത് എന്നുള്ളത്, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പ്രാവുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അവരുടെ ഓരോ ആക്ടിവിറ്റിയിലും ഏത് സമയത്ത് എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ ഇസ്മയിലിൽ വളരെ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സുഖകരമായ രീതിയിൽ ആ പ്രാവിനെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റിയത്. വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. തീർച്ചയായിട്ടും ഇഷ്ടമായാൽ സപ്പോർട്ട്. പാലക്കാടാണ്, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ്. പിന്നെ നമ്മുടെ പേരിട്ടിക്കണ ഷസാലോപ്റ്റ് എന്നാണ്. ഷസ എന്നുള്ളത് മോളാണ്. റീസെന്റ്ലി ഇട്ട പേരാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴൊന്നും അങ്ങനെ അടുത്തിട്ടതാണ്. അത് ഞാൻ അങ്ങനെ ഇപ്പം അടുത്ത് തീരുമാനിച്ചാണ്. അങ്ങനെ ഓക്കെ ഓക്കെ. ബേർഡ്സ് എന്തൊക്കെയാണ്? ബേർഡ്സുകൾ ഗാഡിറ്റാന പൗഡർ ഉണ്ട്, പിന്നെ മാൾട്ടീസ് ഉണ്ട്, ബൊക്കാറോളുണ്ട്, പിന്നെ നല്ല പുതിനകളുണ്ട്, റിംഗ് മുതീന. വലിയ വലിയ ബേർഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും സാധാരണക്കാരന് പറ്റുന്ന ബേർഡ്സും കുറെ ഉണ്ടെന്ന് പറയുന്നത്. എല്ലാം തന്നെ ബ്രീഡിംഗ് ഇഷ്യൂസ് ഒന്നും വരാത്ത ബേർഡ്സിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ബേർഡ്സിന്. ശരിക്കും എത്ര നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്? വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് പറയാമോ? വീട്ടുകാര് ആദ്യമൊന്നും വലിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. അവരിപ്പോ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ബേർഡ്സ് ഒക്കെ പുതിയതായിട്ട് എന്തെങ്കിലും എടുക്കാനോ അങ്ങനെ ലാഭകരമായിട്ട് പോകുന്നുണ്ടോ? നമ്മളുടെ ഈ ഒരു ലാഭകരമായിട്ട് തന്നെയാണ് പോണത്. മൊത്തം ആണ് ഫുള്ള് ലാഭമാണ്. നമുക്ക് ഇതില് ഞാൻ ഇതില് വന്നിട്ട് എനിക്ക് നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടില്ല. നഷ്ടം സംഭവിക്കാതെ നമുക്കൊരു ബേർഡ് എടുത്തിട്ട് അതിൽ നിന്നൊരു നഷ്ടം വരിക അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ നഷ്ടം സംഭവിക്കാതിരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് പറയാമോ? ഇപ്പൊ കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് ബേർഡ് എടുക്കലില്ല. അതാണ് ഏറ്റവും സക്സസിന്റെ നഷ്ടം വരാത്തുള്ള ബേർഡ്സ്. നമ്മുടെ അടുത്തുള്ള ബേർഡ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുനിന്ന് ഇപ്പൊ ബേർഡ്സ് എടുക്കാനൊരു പേടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ മോശമായിട്ടല്ല. പുറത്തുനിന്ന് നമ്മളിപ്പോ പോയി കാണാനും ഇതാക്കാനൊന്നും ഒരു ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഡെലിവറി ചെയ്ത് കിട്ടുന്ന ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി കണ്ട് നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കുള്ളൂ. അങ്ങനെ കൊടുന്ന ലോട്ടിൽ കയറ്റാറുള്ളൂ. അതാണ് ആ ഒരു സക്സസിന്റെ രഹസ്യം. നമുക്ക് ഇവിടെയുള്ള ബേർഡ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ. നമ്മൾ അവസാനമായിട്ട് കളക്ട് ചെയ്തേക്കുന്ന ബേർഡാണ് ഈ പറയുന്ന ഗാർഡൻ പൗഡർ. അവസാനമായിട്ട് കളക്ട് ചെയ്തതാണ്. പൊതുവെ അങ്ങനെ അധികം ബേർഡ്സിനൊന്നും മേടിക്കാറില്ലല്ലോ. ഇല്ല, ഞാനിപ്പോ കുറെ ആയിട്ട് പുറത്തുനിന്നൊന്നും ബേർഡ്സ് എടുക്കാറില്ല. നമ്മളുടെ കയ്യിൽ തന്നെ ഉള്ളതന്നെ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പൊ ഏറ്റവും അവസാനം നമ്മള് ഗാർഡനിലൊരു താല്പര്യം തോന്നി അങ്ങനെ എടുത്തു അല്ലേ? ഗാർഡൻ നമ്മുടെ ഇഷ്ടം കൊണ്ട് ഒരുപാട് മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു. ഇതിപ്പോ ഇവര് പേരല്ലേ? ഇത് പേരാണ്. നമുക്ക് എഗ്ഗിങ്ങൊക്കെ സ്റ്റാർട്ടായി. എങ്ങനെയുണ്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള രീതിയിലാണോ ഇവരുടെ ഒരു പെർഫോമൻസ്? അതായത് നമ്മളിപ്പോൾ മേടിക്കുന്നതിന് മുമ്പ് ഗാർട്ടനെ മേടിക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് കയ്യിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയോ? പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഉഷാറായി കിട്ടി ആണല്ലേ? ഞാൻ ഇത്രയും കണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ പരിചയത്തിലൊക്കെ എടുത്ത ആളുകൾക്കൊന്നും ഇത്ര ഇത് വന്നില്ല, കിട്ടിയതായിട്ട് അവർ പറയുന്നില്ല. എന്റെ കൂട്ടത്തിൽ ഇതേപോലെ എടുത്ത ഒരാളുണ്ടായിരുന്നു. അവന്റെ ഇപ്പോഴും പൗട്ടിങ് എടുക്കാൻ നിൽക്കാം. എന്തായാലും നമ്മളെടുത്ത പേട് നല്ല പേടായി പോയി. നല്ല പേടാണ് കിട്ടിയത്. മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന് തന്നെ നമുക്കറിയില്ല. അറിയത്തില്ല, പക്ഷെ ഒരു ഊഹത്തിലാണ്. അല്ലെങ്കിൽ എഗ് ചെയ്യുന്ന പേടിനെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഞാനിപ്പോ ഇതിന്റെ സൈസ് നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. എങ്ങനെയാ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? കാലില് ഞാൻ എഗ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. എനിക്ക് നമുക്ക് പിന്നെ മനസ്സിലായി സംഗതി ഭീമേരി തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ഇവർ രണ്ടുപേരെ പോട്ടിങ്ങും ഇവരുടെ ആക്റ്റീവും കണ്ടു കഴിഞ്ഞാല് മെയിൽ ഏതാ ഫീമെയിൽ ഏതാ നമുക്ക് അറിയില്ല. നമുക്ക് ചിലപ്പോ ഡൗട്ട് വരുമ്പോ ഞാൻ അതിന്റെ റിങ്ങിലാണ് പൊട്ടിച്ചത്. അതാണ് മെയിൽ ബേർഡ്, ഇതാണ് മെയിൽ ബേർഡ്. അതിന് റിങ് ഒട്ടിച്ച് വെച്ചിരിക്കാനുള്ള വെറുതെ കാണാത്ത എനിക്കറിയാൻ വേണ്ടിട്ട് ചിലപ്പോ അങ്ങനെ ആക്കി വെച്ചാ. മൾട്ടീസാണ്, വൈറ്റ് മൾട്ടീസാണ്. ഒരു ബ്രീഡിംഗ് പെയറാണ് ഇത്. നമുക്ക് സിക്സ് ഇറങ്ങിയിട്ടുണ്ട്, കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. മൾട്ടീസ് ആകുമ്പോൾ ശരിക്കും അധികം ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പം അങ്ങനെ കാണുന്നില്ല. നമുക്ക് പറഞ്ഞത് താല്പര്യം കൊണ്ടെടുത്തിട്ടാണ്. ഒരു വെറൈറ്റി ആയിട്ടിരിക്കുമല്ലേ നമ്മുടെ ലോഫ്റ്റിൽ. എവിടെ ചെന്നാലും നമ്മൾ ഈ ബേർഡ്സ് കൂടുതലും കാണാറില്ല. അത് തന്നെയാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ വരിക. ഇതെന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബേർഡാണ്. ഇതിന്റെ നല്ല ലെങ്ത് ഉള്ള ബേർഡാണ്. ഇതിന്റെ ഹെഡിനൊക്കെ ആയാലും ഹൈറ്റ് നല്ല രീതിയിലുണ്ട്. ഇത് സാറ്റിൻ അല്ലേ? സാറ്റിൻ അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണോ അല്ലെങ്കിൽ ഇത് ബ്രീഡിംഗ് സെറ്റ് ആണോ? നമുക്ക് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. അപ്പൊ ഇത് അഡൽട്ട് ആയിട്ടില്ല. അല്ല, ഇവരിപ്പോ ഫസ്റ്റ് ഒരു എഗ്ഗിങ്ങിലായി. ഇപ്പൊ ശരിക്കും സാറ്റിനോട് ആൾക്കാർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബേർഡാണ്. ആർക്കും നോക്കി വളർത്താൻ പറ്റുന്ന ഒരു ബേർഡാണ്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ട്, പ്രശ്നമല്ല. നമുക്കൊരു തുടക്കക്കാരനൊക്കെ നല്ല ബേർഡായിരിക്കും. പക്ഷെ ഇതുപോലെ മാർക്കിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇതിന്റെ പാരന്റ്സ് ഇവിടെ ഉണ്ട്, നല്ല മാർക്കിംഗ് ആണ്. പാരന്റ്സും നല്ല മാർക്കിംഗ് ആണ്. കുട്ടികൾ ഇറങ്ങുമ്പോ നല്ല മാർക്കിംഗ് ആയിട്ട് ഇറങ്ങണം. ഇതിന് നമ്മളിപ്പോ എന്ത് റേറ്റിലായിരിക്കും കൊടുക്കുക മാർക്കറ്റില്? നമ്മൾ കുട്ടികൾ കൊടുക്കുന്നത് 2 രൂപക്കാണ്. 2 രൂപയ്ക്ക് കൊടുക്കും. അത് മാർക്കിംഗ് വ്യത്യാസം ഒന്നും വരാത്തില്ല. നല്ല മാർക്കിംഗ് ഉള്ളതിന് നമ്മൾ 2 രൂപക്ക് കൊടുക്കും. എന്തെങ്കിലും ഔട്ടൊക്കെ വന്നാൽ ഔട്ട് വരാറുണ്ടോ ഇവർക്ക്? ഔട്ട് ചിലതിനൊക്കെ വരാറുണ്ട്. അപ്പൊ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തി കൊടുക്കും. റേറ്റിൽ വ്യത്യാസം വരുത്തി കൊടുക്കും. നമുക്ക് ഇതിന്റെ പാരന്റ്സിനെ ഒന്ന് കണ്ടേക്കാം. തൊട്ട് കൂട്ടിൽ പാരന്റ്സ് ഉണ്ട്. ഇതവരുടെ പാരന്റ്സ് ആണല്ലേ? അവരുടെ പാരന്റ്സ് ആണ്. ഇവരിപ്പോ എഗ്ഗിങ്ങിലാണ്. ഏകദേശം വിരിയാറായി. കുട്ടികളെ ഒരിക്കലും നഷ്ടമാകാൻ സാധ്യതയില്ലല്ലേ? കറക്റ്റ് ആയിട്ട് നോക്കി തരും. കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി തരും. 2 എഗ്ഗും റിസൾട്ടും ഉണ്ടാവും. 2 എഗ്ഗും എപ്പോഴും വിരിയേം ചെയ്യും. നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഒക്കാറുബേഡാണ്. അതില് ബ്ലാക്ക് ആണ് അതിന്റെ മെയില്. ഓ, ബ്ലാക്ക് ബേർഡാണ് മെയില്. വൈറ്റ് ആണ് അതിന്റെ ഫീമെയിൽ. ഇവരുടെ ഇപ്പൊ ബ്രീഡിംഗ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നമുക്ക് ഉണ്ടോ? അല്ലെങ്കിൽ ബ്രീഡിംഗ് ആദ്യം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് എഗിന് റിസൾട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓ ഓ ഓ പക്ഷെ പിന്നീട് അത് റിസൾട്ട് ആക്കി എടുത്തു ഞാൻ. ഇപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം വരാറില്ല. ഇപ്പൊ ഇടുമ്പോ അത് ആദ്യം റിസൾട്ട് കിട്ടി തുടങ്ങിയതിന് ശേഷം പിന്നെ ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടോ? പിന്നെ നമുക്ക് ഇതിനൊരു ഇഷ്യൂസും വന്നിട്ടില്ല. ഇപ്പൊ സ്ലോ ബ്രീഡിംഗ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ആളൊന്ന് സ്ലോ ആയിട്ടുണ്ട്. കിട്ടുമ്പോ 2 കുട്ടികളെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. കൃത്യമായിട്ട് 2 കുട്ടികളെ നല്ല രീതിയിൽ ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ട്. ഓ ഓ അതായത് നമ്മൾ ഒരുപാട് പേര് കുട്ടികളെ കൊടുത്തതാണ്. ഇവരെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് റേറ്റിൽ കൊടുക്കും? ഞാൻ ഇവരുടെ ചിക്സ് 4 രൂപ 5 രൂപ എന്ന റേറ്റിലായിരിക്കും. ടൈഗർ ഇതിൽ ഇറങ്ങുന്നുണ്ട്, ടൈഗർ ഇറങ്ങുന്നുണ്ട്, ജെറ്റ് ബ്ലാക്ക് ഇറങ്ങും. ഓ, ടൈഗർ വരാൻ ഇപ്പൊ ഇവരുടെ ആണെങ്കിൽ വൈറ്റ്, ചെറിയൊരു വൈറ്റ് മിക്സിംഗ് ഒക്കെ ഉണ്ടല്ലോ ബൂട്ടിൽ. ഇപ്പൊ ടൈഗർ കിട്ടാം, നല്ല ടൈഗർ കിട്ടാറുണ്ട്. ഇപ്പോഴും ടൈഗർ പറഞ്ഞാൽ സൂപ്പർ ടൈഗർ കിട്ടാറുണ്ട്. പിന്നെ ജെറ്റ് ബ്ലാക്കിൽ തന്നെ വരും. അപ്പൊ അത് ഓരോ കളറിന് ചേഞ്ച് മാറി വരുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ റേറ്റിൽ ഇങ്ങനെ ചെറിയ വ്യത്യാസം വരും. എന്നാൽ പ്യൂർ വൈറ്റും കിട്ടുന്നുണ്ട്. ഇത് ബൊക്കാറൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണോ അല്ലെങ്കിൽ വേറെ പേരാണ്? നമ്മുടെ ബൊക്കാറൊക്കെ ഇവിടെ ഇറങ്ങിയ ചിക്സ് ആണ്. സീറോ കള്ളി കുട്ടിയാണ്. സീറോ കള്ളിയിൽ തന്നെ അത്യാവശ്യം നല്ല ഇതായി, നല്ല സൈസ് ഉണ്ടാവും. നല്ല ചിക്സുകളാണ്. ഇതിപ്പോ കൊടുക്കാനുള്ള സെയിൽ ആയതാണ്, കൊടുത്തതാണ്. അടുത്ത ദിവസങ്ങളിൽ കളക്ട് ചെയ്യുമല്ലേ? ഈ സൺഡേ അത് പോകും. അടുത്ത് തന്നെയാണോ, നമ്മുടെ നാട്ടിൽ തന്നെയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്തൊക്കെ കൊടുക്കുന്നു? ഡെലിവറി ചെയ്ത് കൊടുക്കും നമ്മള്. പിന്നെ ഇവിടെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് പോകും. പാരന്റ്സിനെ കാണുമ്പോ ചിക്സും കാണുമ്പോ അങ്ങനെ എടുത്തിട്ട് പോകും. ഇതപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കും. ഇത് നമ്മുടെ അടുത്ത് തന്നെ കൊടുത്താ പുള്ളിക്കാരന് ഒഴിവില്ല. അപ്പൊ നാളെ മറ്റന്നായിട്ട് വന്നിട്ട് കളക്ട് ചെയ്യും. മാക്പൈ പൗഡർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്നേഹത്തോടെ വളർത്തുന്നതാണല്ലേ? മാക്പിനോട് പ്രത്യേക താല്പര്യമാണ്. അതില് ബ്ലൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലൂവിനോടാണ്. ബ്ലൂ ആണ് അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രീഡിംഗ് പെയറാണ്. ശരിക്കും ഇവരുടെ നല്ല രീതിയിൽ കുട്ടികളെ കിട്ടുന്നുണ്ടല്ലേ? ഒരുപാട് ചിക്സ് കൊടുത്തതാണ്. കറക്റ്റ് 2 പേര് കറക്റ്റ് ആയിട്ട് കിട്ടും. 2 കുട്ടികളെ കറക്റ്റ് ആയിട്ട് കിട്ടും. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. issues on the work and chance. In work or something, we only see. Yeah, we are doing that. But then work करते हैं ना. 1 kilometer तीस तले हम लोग work करते हैं. हाँ. तो हम लोग का rate identity नहीं बढ़ा फिर. यो इतने बंदों. हाँ बंदों को. अदौंडे पर तेज़ एक और पहले मैं इतना पैर blue नंबर के तरह इंडा पहले लंग आनी क्यों नहीं ला? नहीं हमारे तेरे अंडे बनारे पैर इंडा. Height के इंडा ले ना ला height में बने. अल्लाह पावटी के इंडा ला. दिन के कुट्टे के लाना वाले इंदर इतना कोड़ते Blue ball is red, yellow, red sand. Every po, dim the ball and another chicks are red guitar and red guitar and red guitar and sand red sand. This is the name of the blue in Eriko Adinchodica, but the Eriko Adinchodica. We can number blue in Nigeria. Blue in Eriko, Lacanta blue in Nigeria. In the past, no kinder and debatum or able than Niano. See in the Langle Arangle court sort of fast state in that donaton. Laberandalo, or Emirtane, or Egamatica, Cartite, at the North. Number win and the China on the Chalpon Slovak Akalan. Iberka rate is same than Nana. Alla, Iberka take a number Muniriva, Mari. Sand like a ranking on the chart, rate corchodo. Corchodo, I the sand in Loda Corcho Campong or Nitende. Padevolilla. Red Danaka Cordapella. It's pouting again. Pouting again, unless it came Todacatilo Dalka Pouter, Northern Doniana, or Python first against the ending in the Vedaka. Pashana size, length, Karnala Bangi Lando. Alla Goltilabada. Alla length Labada, Red Dakandalo. Other Red in Alla length under length Labada. Smell like a good into regarding a door fit in the Sameta and the Niki Corsa suggestions like a Parnan. And Chay the Nita Parnangulum is the Sirikanal idea conditioner, non the Kanika door or canal. You don't return the China, you don't torcum like in an am. Where the Tornitan air and Nikim. I think in the Nali, you probably reduce or the mature. We were in the Soya Park one, one needs the tool of the Karan. Casugari. Oh, we think in any company on the Lopareo. And then I'm in the idea. In the Southern American, just over Tamadi. Corrective Jaggery would come and we Jaggery would take Nale. And Jaggery would take Jaggery could credit their opposite would come Barilla. Would take Nale the Tark window. Oh, Poe. I put an air and a cannon eating a teacher. Oh, which Jaggery would take another March would call. Well, did the check. Other one, I'm king and a king. Other naive Jaggery never teach you to get either a Nikila. Nikita take over. Loki and Sugan, Loki and Sugan were the Miller, were they were taken at your time. Oh, were they in a Cortiam? Ninoka, bird necodacanda, a regadacana, Adilumudin, a ring necala, blue, the breeding set, breeding set. Kutilla kick and deliver an elevator. If a kale stroke, a number could gather Tiana. I ever could tell an another Tiana. Ada Sadara Ringnacle no combatrican perfection marking which it is. La marking lavada, character marking on the tunnel, or marking character. Just like a course of dots is other than a canard and dinner personal on the la. While you were strangling last. We were there, could tell another thing. If you could in the Tiana, I give the Karakana, I can yam Kurka, other Ganya Kurka, which it and reward very choice it and Katigana group postiano, some Italian Mudina Sadana Mudina, the Leveria. Alla, blue barn on the right to go. Alla, right in that, rating and aid in the area. Isn't the right in the Matumudina could tell a Kurat and your and Nakakurka, Namukur and your Rekakur. Travel, I would just say, upon you say Italian. Blowing within an island, Medican Island. I'm locked to Pomba, sign out a Katakan and Daniele, in an island. Oh, Medican Italian Mudina and Vedica. How shape a candle you shape on the അതുപോലെ ഒരു പെയർ കൂടെ ഇവരുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തിരി അഡ്ജസ്റ്റ് കൊടുക്കാം. ഇതൊക്കെ എന്താ വെച്ചാൽ റെഡിലോ സാൻഡിലാണ് വരാറുള്ളത്. കുട്ടികളും ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. ചിലപ്പോൾ ഒരെണ്ണം റെഡ് വരും, ഒരെണ്ണം സാൻഡിൽ വരും. ഓ ഓ, ഇത് തുടക്കത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയായാലും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഒരു കുഴപ്പമില്ലേ, അവർക്കൊക്കെ ഇതിനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ലല്ലോ. അതെ അതെ, ബ്രീഡിംഗ് ഇഷ്യൂസ് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഹിപ്പിയുടെ പേരല്ലേ, ഹിപ്പിയുടെ പേരാ. മെയില് ഫീമെയിൽ എങ്ങനെയാണ്? റെഡ് ആണ് അതിന്റെ മെയില് വരുന്നത്. ഫീമെയില് പേടിച്ച് നിൽക്കുക, ശരിക്കും എഗ് ചെയ്തിരിക്കുകയാണ് പ്രാവ്. നമ്മള് കൂട്ടിലേക്ക് കഴിയിട്ടതിന്റെ ഒരു പേടിയാണ്. സാധാരണ ഹിപ്പികളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇവർക്കുള്ളത്? നമുക്ക് നമ്മളുടെ ഇവരെ ശരിക്കും ഹിപ്പിയുടെ ചിക്സാന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഹിപ്പി തന്നെയാണ്, പക്ഷെ ഫീമെയില് നല്ല ലെങ്ത്തും നല്ല ഹെയറുമാണ് അതിന്. ശരിക്കും പറഞ്ഞാൽ ബൂട്ടും കൂടെ ഉണ്ട്, അതിന് ബൂട്ടും കൂടെ വന്നേക്കുന്ന പേട. അപ്പൊ സെയിന്റിന്റെ ഒരു ഇതാണ് ശരിക്കും വന്നേക്കുന്നത്. ഹെയറും കുറച്ച് ഇതായിട്ടുണ്ട്, ബൂട്ട് കുറച്ചുകൂടെ ശക്തിയായിട്ടാണെങ്കിൽ സെയിന്റിന്റെ ആയിട്ടുള്ള രീതിയിൽ വരും. കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ല, അത് ഒന്ന് ഇളക്കി വിട്ടാൽ ഇളക്കി വിട്ടാൽ ശരിയാവും. ഒന്ന് ഇളക്കി വെക്കാം, ഒന്ന് ഇളക്കി വിട്ടാൽ അവർ ഭയങ്കര പേടിയാണ്. ശരിക്കും ആ ഫീമെയിൽ ബേർഡിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അത് വൈറ്റ് ആണെങ്കിൽ തന്നെ നല്ലൊരു രസമുള്ള വൈറ്റ് ആയിട്ടോ, കറക്റ്റ് ആ ഒരു വൈറ്റ് ആയിട്ട്. ഡോട്ട്സ് ഒന്നും ഇല്ലല്ലേ അതില്? ഇല്ലല്ല, അതിൽ ഡോട്ട്സ് ഒന്നുമില്ല. ഇയാള് അവിടെ നിന്ന് മാറുന്ന ആ നല്ല ഭംഗിയാണ്. ആ ഇപ്പൊ ശരിക്കും സെയിന്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അതിന്റെ ആ ഹെയറൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞാട്ടോ, കുഞ്ഞുങ്ങളെ കറക്റ്റ് ആയിട്ട് നോക്കി തരും. അപ്പൊ അതിന് പ്രോബ്ലം വരണ്ടല്ലോ വിചാരിച്ചിട്ടേ ചെറിയ ചിക്സിന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ശരിക്കും ഹിപ്പിയേക്കാൾ കൂടുതൽ ഹെയർ ഉണ്ട് സാധാരണ. പിന്നെ അതിന്റെ കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ അവിടുത്തെ ആ തൂവല് വന്നിട്ടുണ്ട്. അതിന്റെ കണ്ണ് കാണുന്നില്ല, കണ്ണ് മറിഞ്ഞിരിക്കണം. ഇവര് ഹെയർ കൊണ്ട് മറയുന്നുണ്ട്, പക്ഷെ അതല്ലാതെ തന്നെ അവിടെ ഈ വേറൊരു ഇത് വന്നിട്ടുണ്ട്. അതിങ്ങോട്ട് പുറത്തേക്കൊണ്ട് വരും, എന്നിട്ട് അവിടെ അത് കാണില്ല. ആ തൂവലടക്കം ഞാൻ വെട്ടി കൊടുക്കാറാണ്. ശരിക്കും ഇത് ഒരു എഗ് ചെയ്തേക്കുന്നതുകൊണ്ട് കയ്യിലെടുക്കാൻ പറ്റില്ല, കാരണം അടുത്തൊരു എഗ് കൂടെ ചെയ്യാനില്ല അല്ലേ? ഇല്ല, അതിന് ഇന്ന് അടുത്ത എഗ് ചെയ്യേണ്ട ദിവസമാണ്. മിനിഞ്ഞാന്ന് ഒരു എഗ് ചെയ്താണ്, കാരണം ആളിപ്പം ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ അടുത്ത എഗ് ചെയ്യുമായിരിക്കും. പറ്റിയെന്ന് എടുത്ത് നോക്കാം. രണ്ട് വ്യത്യാസമുണ്ട് ശരിക്കും മെയിലും ഫീമെയിലും തമ്മിൽ നോക്കിയിരുന്ന നല്ല വ്യത്യാസമാണ്. മെയില് ആണോ? മെയില് സാധാരണ എന്തോ വ്യത്യാസമാണ്, സെയിന്റിന്റെ ആയിട്ടുള്ള ഒരു ലുക്കും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ചിക്സ് ഇറക്കുന്നത് നല്ല ഹെയറിൽ വരുന്നത്, നല്ല ലെങ്ത്തിൽ വരുന്ന ഫീമെയിലിന്റെ ക്വാളിറ്റിയിലാണ് നമുക്ക് ചിക്സ് വരുന്നത്. ചിക്സ് വരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ചിക്സുകളൊന്നും ഇവിടെ നിർത്താൻ കിട്ടില്ല. അപ്പൊ തന്നെ ആരെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുക്കിയെടുക്കുമ്പോ ആളുകൾ ഒന്നെങ്കിൽ ആൽമണ്ടിനെ വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ വൈറ്റ് സൈഡ് വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ റെഡ് വെച്ചെങ്കിലും തുടങ്ങാൻ പറയും. നമ്മുടെ കയ്യിൽ വരുമ്പോ നമുക്ക് ആദ്യം ഈ ബ്ലാക്കിന് എടുക്കാവുന്ന രീതിയിലാണ് പറഞ്ഞത്. എന്താണ് ഈ ബ്ലാക്ക് മുക്കിക്കുള്ള ഒരു ഇഷ്ടം, അതിനോടുള്ള പ്രത്യേക താല്പര്യം എന്താണ്? ബ്ലാക്ക് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ഒരു ബേർഡായിരുന്നു. ഫസ്റ്റ് ഞാൻ എടുത്തത് ബ്ലാക്ക് ആണ്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കുറെ പഴക്കമുണ്ട്. പക്ഷെ ഭയങ്കര സ്നേഹമാണ് അതിന്. ആ ഫീമെയിലിനൊക്കെ ഉണ്ടല്ലോ, നമ്മള് പുറത്ത് പാറിപ്പോയാലടക്കം നമ്മളത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ബേർഡാ ഫീമെയിൽ. ഈ അടയിൽ കിടക്കുന്ന ബേർഡാണ് ഫീമെയിൽ. നമ്മള് ഫുഡ് എടുത്തിട്ട് പുറത്തിരിക്കുമ്പോ പാത്രത്തിലേക്ക് വന്ന് കഴിക്കാനും ഇതാക്കാനും. പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോ കേജിൽ നിന്ന് പുറത്ത് പോയി, ഷെഡിൽ നിന്ന് പുറത്ത് പോയി. നമ്മളത് കിട്ടുമെന്ന് വിചാരിച്ചതല്ല, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആള് നമ്മളെ കണ്ടപ്പോ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് കിട്ടുക കുറച്ച് കുറവായിരിക്കില്ല? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ ബ്ലാക്ക് കുട്ടികൾ തന്നെയല്ലേ കിട്ടുന്നത്? ഇതിലും ബ്ലാക്ക് മാത്രമല്ല കിട്ടുന്നത്, ഇതില് നമ്മളിത് ഇതിൽ ബ്ലൂ ബാർ കിട്ടുന്നുണ്ട്, ബ്ലാക്ക് കിട്ടുന്നുണ്ട്. ഓ ഓ, അങ്ങനെ ബ്ലൂ ബാർ കിട്ടിയ ചിക്സ് തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് അതിനൊന്ന് കാണാം, ഇവരുടെ കുട്ടികളാണല്ലേ? ഒരു ബ്ലാക്കും ഒരു നമുക്ക് നോക്കാം, അതിനൊന്ന് നോക്കാം. ഈ കാണുന്ന ബ്ലൂ ബാർ ആണോ അവർക്ക് ഇറങ്ങിയ? ബ്ലൂ ബാർ അതിലിറങ്ങിയ ചിക്സ് ആണ്. നല്ല കുട്ടിയാണല്ലേ? കുട്ടിയാണ്, അവര് ബ്രീഡായി തുടങ്ങിട്ടാ. ഓ, ഇവര് ഇത് രണ്ടും കൂടെ പേരായി. ഇങ്ങനെയാണ് ഇപ്പൊ ഒരു പേർ കിട്ടിയത്. അപ്പൊ നമ്മൾ കൊടുക്കാതെ വെച്ചതാണ്, ബാക്കിയുള്ളതൊക്കെ കൊടുത്തു അവർക്ക്. ബ്ലൂ ബാർ മാത്രം ഇറങ്ങിയിട്ടുണ്ട്, ബ്ലൂ ബാർ മാത്രം ഇറങ്ങിയിട്ടുണ്ട്, രണ്ട് ബ്ലൂ ബാർ ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓ, അങ്ങനെയൊക്കെ വരുന്നത്. ബ്ലൂ ബാർ വരുമ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല റേറ്റിലേക്കൊക്കെ വരും അല്ലേ? റേറ്റും നമുക്കൊരു താല്പര്യം കൂടുതലുണ്ടാകും. അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാല് നമ്മളങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു റേറ്റ് ഒന്നും മാർക്കറ്റ് നോക്കാറില്ല. നമ്മൾ റേറ്റ് പറയും, പിന്നെ അവർ ചോദിക്കും ഇന്ന റേറ്റിന് തരുമോ ചോദിച്ചാൽ അവർ ആഗ്രഹത്തോടെ ഇങ്ങനെ വരുന്നില്ല. ഇതിന്റെ ഉള്ളിൽ ഒരാൾ വന്നു കഴിഞ്ഞ് കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കൊടുക്കാതിരിക്കില്ല. ഒരാള് നമ്മളെ തേടി പിടിച്ച് വന്നു കഴിഞ്ഞാൽ കൊടുക്കും. എന്റെ ഭാഗത്തുനിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഫോൺ ചെയ്യാതെ വരും. പക്ഷെ അവര് വന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കേണ്ടി വരുമ്പോ ചിലപ്പോ അവർക്ക് ക്യാഷ് പ്രോബ്ലം ഉണ്ടാവും. എന്നാലും അവര് നമുക്ക് ഏകദേശം കുഴപ്പമില്ല തോന്നിയാൽ നമ്മളത് കൊടുക്കും. ഇപ്പൊ നമ്മുടെ മുഗിയുടെ പേരുകളല്ലേ കുട്ടികളും ഉണ്ട്, അതിന്റെ കുട്ടികളാണ് ഇപ്പൊ സാൻഡിലും റെഡും ആയിട്ട് പെയർ ചെയ്തേക്കുന്നല്ലേ. ഈ കുട്ടികൾ കൊടുക്കാനുള്ളതല്ലേ, അത് കൊടുക്കാനുള്ള എന്ത് റേറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? മുഗിയുടെ മാർക്കറ്റ് ഭയങ്കര രീതിയിൽ വ്യത്യാസമുണ്ട്, ഓരോ സമയത്തും കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് പൊതുവേ റേറ്റ്? താഴേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഇത്രയും പേരുണ്ട് പറഞ്ഞാൽ ഒരു സിക്സ് പോലും കൊടുക്കാനില്ല. ഈ ഒരു പേര് മാത്രമേ കൊടുക്കാനുള്ളൂ, വേറെ കുറച്ച് സിക്സ് ഉണ്ട് പക്ഷെ അതൊക്കെ കൊടുത്തിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവരുടെ റേറ്റ് എങ്ങനെയായിരിക്കും വരിക? ഇവരെ നമ്മള് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഒരു 3 രൂപയായിട്ടാണ് കൊടുക്കാറ്. സാൻഡിലും റെഡ് ആയിട്ട് വന്നാലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും, ഇഷ്ടം പോലെ ഇരിക്കുമല്ലേ വരുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ച്. ഒരാൾ വളർത്താൻ വേണ്ടിട്ട് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. കച്ചവടക്കാരാവുമ്പോ നമ്മളങ്ങനെ പിന്നെ കൊടുക്കാറില്ല. കുട്ടികളെയൊക്കെ ഇറക്കുന്നൊരു പരിവായെന്ന് തോന്നാണല്ലേ. കുട്ടികളെ മറ്റേ അടുത്ത് എഗ്ഗിയാണ്, ഇന്ന് ചിലപ്പോൾ എഗ്ഗിയുണ്ടാവും. ഓ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചില്ലി റെഡ് അല്ലേ? ചില്ലി റെഡ്. ഇവരുടെ എങ്ങനെയാണ് നമ്മുടെ കളക്ഷനും ഡീറ്റെയിൽസ് ഒക്കെ? നമ്മൾ ശരിക്കും മുഖ്യമായിട്ട് ലേറ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ നേരത്തെ തന്നെ വളർത്തിക്കൊണ്ടിരുന്നില്ല? നേരത്തെ മുഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല, വേറെ കുറെ സെറ്റ് ആണ്. പിന്നെ അങ്ങനെ മുഖ്യ എടുത്തിട്ടാണ്. ചില്ലി റെഡൊക്കെ മേടിക്കുന്ന സമയത്ത് നല്ല നല്ല റേറ്റ് കൊടുത്ത് എടുത്ത വേടാ. ഇതാ ലോക്ക്ഡൌൺ ടൈമിന് കട്ടി നിൽക്കുന്ന ടൈമിന് എടുത്താ റേറ്റ് കട്ടി 14 രൂപയോളം ആയി. അത് ബ്രീഡിംഗ് സെറ്റ് ചെയ്തപ്പോ ബ്രീഡിംഗ് സെറ്റ് അടിച്ചത് 14 രൂപയ്ക്കായിരുന്നു. ചിക്സ് ആയിട്ട് കിടക്കുകയാണ്, കുഴപ്പമില്ല. ശരിക്കും 14 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് അത് നിർത്തി. നമ്മുടെ എന്റെ കാര്യം അങ്ങനെയാണ്, നമ്മൾ എന്ത് ബേർഡ് എടുക്കുമ്പോഴും അവിടെ റേറ്റ് നോക്കില്ല, നമുക്ക് താല്പര്യമുണ്ട് ഇഷ്ടപ്പെട്ട പിന്നെ ഒരു മോഹവിലയാണല്ലോ. പക്ഷെ എനിക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞാലും നമുക്ക് ഈ പൈസ മുഖ്യം ഉണ്ടാക്കി തരുമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി. അത് കുട്ടികളെന്ന് വെച്ചാൽ ഒരിക്കലും 2 കുട്ടികളെ കിട്ടും, ആ 2 കുട്ടികളെ കൊടുക്കും. മറ്റുള്ളവരുടെ റേറ്റ് നമ്മൾ നോക്കാറില്ല, നമ്മൾ മേടിച്ച റേറ്റ് നോക്കണം. നമ്മൾ ഇന്ന റേറ്റിനെ മേടിച്ച് അപ്പൊ ഇതിന്റെ കുട്ടികൾ എത്ര രൂപയൊക്കെ കൊടുക്കുന്നത്. ഇതിന്റെ ചിക്സ് അടക്കം 3 രൂപ കൊടുത്തു കൊടുക്കും. ആണോ? 3 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിന്റെ മുന്നേ കൊടുത്തത് 3 രൂപ. പക്ഷെ എന്നാലും 4 കുട്ടികളെ തവണ ഇറക്കി നമുക്ക് ആ മുതലാക്കി എടുക്കാറ്. പിന്നെ റിസൾട്ടിന് ഒരു പ്രോബ്ലം ഇല്ല, എപ്പോഴും 2 കുഞ്ഞുങ്ങളെ കിട്ടും. അതെ അതെ, 10,000 രൂപയുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോ ഒരു തവണ കിട്ടില്ല, 2 തവണ. വലിയ സെറ്റുമ്പോ അങ്ങനെ കളിക്കുമ്പോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം സേഫ് ആയിട്ടുള്ള ബേർഡ്സിനെ മേടിച്ചേക്കുന്നതല്ല. ഇസ്മയിൽ ഉണ്ടാക്കിയേക്കുന്ന ഓരോ കൂടും ഡിഫറെന്റ് ആണ്. ഈ ഡോറിന്റെ സെറ്റപ്പ് എന്താണ്? ഇത് ഇവിടെ ഒരു പഴയ കൂടുണ്ടാകാൻ നമ്മൾ വെറുതെ തട്ടിക്കൂടി ഉണ്ടാക്കിയതാണ്. തന്നെ വർക്ക്ഷോപ്പാണ്, പെയിന്റിംഗ് വർക്ക്ഷോപ്പാണ്. ഓ ഓ, ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആണ് ഓരോ കൂടും ചെയ്തത്. വെൽഡിംഗ് വർക്ക്ഷോപ്പ് അടുത്തുള്ളതുകൊണ്ട്. ഇത് ഏത് പേടാണ് നമ്മുടെ കയ്യില്? ഇത് റോഷൻ ചിരാഗാണ്. ഇപ്പൊ കളക്ട് ചെയ്താണല്ലോ, കുട്ടികളാണ്. ഇന്ത്യൻ ബ്രീഡ് എന്ന രീതിയിലേക്ക് സെലക്ട് ചെയ്താണ്, പോയി കണ്ടെടുത്തതാണ്, തൊട്ടടുത്തുനിന്ന് തന്നെ എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു ഇഷ്ടം തോന്നാൻ സാധ്യതയുണ്ടല്ലേ. നമ്മള് ബ്ലൂ ബാർ എന്ന് പറയുന്നത് സാധാരണ നാടൻ പ്രാവിന്റെ ഒരു ലുക്കാണെങ്കിൽ പോലും ഒരു പ്രത്യേക നമ്മൾ കുറേയിട്ട് ഇങ്ങനെ എടുക്കണം വിചാരിച്ചാണ്. ഒരു ലോഫ്റ്റിൽ ചെന്ന് കണ്ടപ്പോ അതിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയപ്പോ കിട്ടിയപ്പോ അങ്ങനെ എടുത്തതാണ്. അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇന്ത്യൻ ബ്രീഡാണ്, ബ്രീഡിംഗ് ഇഷ്യൂസ് ഒന്നും വരില്ല. നമ്മൾ ഇപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റ് നോക്കിയിട്ടല്ല എടുത്തേക്കണേ, നമുക്ക് ഇതിനോടൊരു താല്പര്യം അപ്പോ നമ്മുടെ കയ്യിൽ വേണം അങ്ങനെ തോന്നിയിട്ട് എടുത്തതാണ്. നമ്മളിപ്പോ ഹോമർ കുറെ ഉണ്ട്, ഹോമറുണ്ട്, ഫോസ്റ്റേഴ്സ് ആയിട്ടുണ്ട് ശരിക്ക്. പക്ഷെ നമ്മൾ അതിന്റെ ഒന്നും ചിക്സ് ഇതുവരെ കൊടുത്തിട്ടില്ല. അവരെ ചിക്സ് നമ്മൾ അവരുടെ എഗ്ഗ് നമ്മൾ കളയാറില്ല. അത് നാടൻ പ്രാവിന് വെച്ച് കൊടുക്കും. ഹോമറിന്റെ മുട്ടയെടുത്ത് നാടൻ പ്രാവിന് വെച്ച് കൊടുക്കും. അത് നമുക്ക് അവരെ ഒന്ന് കാണാം. ഹോമറിനെന്നാണ് ഈ ഇരിക്കുന്ന മുട്ടകളൊക്കെ ഇപ്പൊ എന്തിന്റെ ആണ്? അതൊക്കെ നാടൻപ്രാവിന്റെ മുട്ടയാ. നാടൻപ്രാവിന്റെ മുട്ടയാണ്. അപ്പൊ ഇതാ ഇവിടെയാണ് നമ്മുടെ ഫോസ്റ്റേഴ്സിന്റെ കോളനിയാണ്. ഇത്രയുണ്ട്, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലേ. വലിയൊരു സെറ്റപ്പ് തന്നെയാണ് ശരിക്കും. അതില് 10-14ഓളം കൂടുകളുണ്ട്. ഇവിടെയുണ്ട്, പിന്നെ മുകളിൽ കുറെ ഉണ്ട്. ഹോമറുകൾ കുറെ ഉണ്ട്. ഹോമറുണ്ട്. ഹോമർ ഇപ്പൊ എത്ര എണ്ണം മേടിച്ച് നമ്മള് സെറ്റ് ചെയ്ത്? 1 പേര് മേടിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോ റോഷൻ ജാഗ് മേടിച്ചതുപോലെ താല്പര്യത്തിന് മേടിച്ചതാണ്. അവരെ എഗ് ഒരെണ്ണം പോലും നമുക്ക് കളയാൻ തോന്നിയില്ല. പ്രാവ് ഇവിടെ നമ്മളിത്തിരി 10-12 സെറ്റോളം ഉണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് കയറ്റി കൊടുക്കും. ഇത് നമ്മള് ഹോമറിന്റെ മുട്ടയെടുത്ത് നമ്മൾ നാടൻ പ്രാവിന് കയറ്റി കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ ഇറക്കിയാണ്. ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാവും ഏകദേശം? നമ്മളെത്തി ഇവിടെ ഒരു 10-15-18 പീസോളം ഹോമർ തന്നെ ഉണ്ട്. ഹോമർ ഉണ്ട്. ഹോമറിൽ തന്നെ ഇവിടെ ഒരു ടൈഗർ പോലത്തെ ഇതോ ഇതല്ലേ? ഗ്രിസിലല്ലേ ഇത്? ഓ ഓ, ചെക്കർ കുട്ടികളാണ് ഇറങ്ങിയത്. ഈ ഒരു ടൈപ്പില് കിട്ടിയില്ലെന്ന് തോന്നല്ലേ? മെയിലിന്റെ ക്വാളിറ്റിയിൽ കിട്ടിയില്ല, കിട്ടിയത് മൊത്തം ഫീമെയിലാണ്. പക്ഷെ ഇവിടെ നോക്കുന്ന കുറച്ചുകൂടെ ഒരു ടൈഗറിന്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു കറക്റ്റ് ഒരു ഹോമറിന്റെ ഇതിലേക്ക് ആയിട്ടും ഇല്ലല്ലേ? കുറച്ചുകൂടെ ഒക്കെ ഫീച്ചേഴ്സ് കയറി വരാനുണ്ട്. ഈ ഒരു പേരാണ് നമ്മൾ എടുത്തത്, ഒറ്റ പേര എടുത്തിട്ടുള്ളൂ. ഓ, ഇവരാണ് നമ്മുടെ ഈ ഒരു പേരാണ്. പേര് മാത്രമേ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ റോഷൻ ചിരാഗ് എടുത്ത പോലെ എടുത്ത അതിലിറങ്ങിയ ചിക്സ് നമ്മൾ കൊടുക്കുകയും ചെയ്തില്ല. ശരിക്കും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരോളം ഹോമർ തന്നെ ഇതേ കളറിൽ ഇതേ ചെക്കറിലുണ്ട്. നമ്മുടെ 8 ബ്രീഡിംഗ് പേരുകൾ തന്നെ കിടക്കുന്നുണ്ട്. ഇതിന്റെ കളർ ചേഞ്ച് ആയത് എങ്ങനെയാണ്? കളർ ചേഞ്ച് ചെയ്ത് ഈ ഒരൊറ്റ പീസ് പുറത്തുനിന്നെടുത്ത് ഈ ഒരൊറ്റ പീസ് ഇയാളെ പുറത്തുനിന്നെടുത്ത് ഇപ്പൊ കിട്ടിയത് നമുക്ക് ആ ചെക്കറിലാണ് കിട്ടിയത്. ഓ ഓ ഓ, ഇതൊരു ചിക്സ് ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. ഒരു പേര് മാത്രമേ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷനായി ശരിക്കും. ഹോസ്റ്റലിനെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ മോഡലുണ്ട്, വേറെ ഉണ്ട് ഹോസ്റ്റേഴ്സ് കുറെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും കുഴപ്പമില്ല. ഇവരെ വെച്ചിട്ടാണ് നോക്കുക. നമ്മുടെ ഇപ്പോ ഇൻക്യുബേറ്റർ ഇവിടെ വെച്ചിരിക്കുന്നത് പ്രാവുകൾക്ക് വേണ്ടിയാണോ? പ്രാവുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് എന്താണ് ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറയാമോ? നമ്മളിതിൽ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളിത് മുട്ടയിട്ട് കഴിഞ്ഞാല് ഒരു ചില വീടുകൾ ഒരു മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിഞ്ഞാണ് ഒരു മുട്ട ഇടുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ എഗ്ഗ് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് 1 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു എഗ്ഗ് വിരിഞ്ഞത്. അപ്പൊ ഫസ്റ്റ് വിരിഞ്ഞ കുഞ്ഞിനെ ഇവര് നന്നായി ഫീഡ് ചെയ്ത് ഇങ്ങനെ നോക്കും. അപ്പൊ മറ്റേ മുട്ട ചിലപ്പോ ഇവരിങ്ങനെ ഉരുട്ടിക്കൊണ്ടേയിരിക്കും. മണൽ വെച്ച് കൊടുക്കുമ്പോ ആ പൊട്ടിയ മുട്ടന്റെ ഉള്ളിലൊക്കെ മണല് കയറിയിട്ട് ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് നമ്മൾ ആ മുട്ട എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കും. രാത്രി വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ വിരിഞ്ഞിട്ടുണ്ടാവും. വിരിപ്പിക്കുന്നില്ല, 1 ദിവസം 2 ദിവസത്തിന് മാത്രം എല്ലാരും പറയാറുണ്ട്. ഒരു കുഞ്ഞ് വിരിഞ്ഞു, ഒരു കുഞ്ഞ് ചത്തുപോയി പറയും. സംഗതി ഇത് ചത്തുപോകുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ മണ്ണ് കയറിയിട്ട് ഉരുട്ടിയിട്ടൊക്കെയാണ്. കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാല് അവര് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ആ കുഞ്ഞിനാണ്, വിരിഞ്ഞ കുഞ്ഞിന്, മുട്ടയ്ക്കല്ല. പക്ഷെ അവരത് എടുത്തിട്ട് അവര് ഇതിൽ കറക്റ്റായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നത് ആ കുഞ്ഞിനാണ്. പക്ഷെ നമ്മളത് വിരിയിപ്പിച്ചെടുത്ത് കറക്റ്റായിട്ട് അതിന് കൊടുക്കും, ശരിയാക്കണം. ഇത് നമ്മുടെ കയ്യിലുള്ള കുറെ അധികം കുട്ടികളെ ഇട്ടിരിക്കുകയാണല്ലേ? വൈറ്റ് ഫെതറുള്ള ബ്ലാക്ക് ഒക്കെ ഫസ്റ്റ് നമ്മളൊരു പേര് പറഞ്ഞേ. അതിന് പേരന്റ്സിന് രണ്ടിനും വൈറ്റ് ഫെതർ ഇല്ല. കുട്ടികൾ ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞേ ഇത് വൈറ്റ് ഫെതറാണ്. രണ്ടിനും വൈറ്റ് ഫെതറാണ്. ഇതിലാണ് ബ്ലൂ ബാർ വരുന്നത് പറഞ്ഞല്ലേ? ഓ ഓ ഓ. അതുപോലെ തന്നെ റെഡിനാണെങ്കിലും വൈറ്റ് ഫെതർ ഉള്ളതാണ്. നമ്മൾ അവിടെ കണ്ടതിന് വൈറ്റ് ഫെതർ ഇല്ല. ചിക്സ് ഇറങ്ങിയത് രണ്ടിനും വൈറ്റ് ഫെതർ. അതിന്റെ നമ്മൾ എടുത്തോടത്ത് എവിടെയും ബ്ലഡ് ലൈനേജ് ഉണ്ടാവും. മാക്പേഡ് റെഡിന്റെ കുട്ടിയല്ലേ? ഒരു സിംഗിൾ കൊടുക്കില്ല. ഹോമർ ഒന്നും ഇറങ്ങിയാലും കൊടുക്കില്ല. പക്ഷെ ഗ്രിസിൽ വന്നേക്കുമ്പോ കളർ വെച്ചിട്ട് കുറച്ച് അട്രാക്ഷൻ ഉണ്ടാവും, എൻക്വയറീസ് ഒക്കെ ഉണ്ടാകാൻ. നമ്മളെ ഒന്നും കൊടുക്കില്ല. ചിക്സുകളൊക്കെ അവിടെ പിടിച്ചിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ. ഞാൻ കുറച്ചൊരു 10 സെറ്റോളം നാടനുണ്ട്. അവരെ ഒഴിവാക്കിയിട്ട് ആ 10 സെറ്റ് കൂടി ഹോമർ ആക്കാനുള്ള ഒരു പരിപാടിയിലാണ്, പ്ലാനിലാണ്. മറ്റേ ഒരെണ്ണം സാറ്റിന്റെ കുട്ടിയുണ്ട്, ബ്യൂട്ടി ഹോമർ ആട്ടോ. ആ ബ്രീഡിംഗ് സെറ്റാണ്. ചിക്സുകളുണ്ട് നമ്മുടെ അടുത്ത്. ലാഹോറുണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് കളക്ഷന്. ഞാനൊരു തുടക്കക്കാരൻ എന്നുള്ളതില് നാടൻപ്രാവ് കഴിഞ്ഞാൽ അടുത്ത സിറാസ്, അതായത് ലാഹോറിലാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മുടെ അടുത്ത് കുറച്ച് കളക്ഷൻ ഉണ്ട്. ഒരുപാട് കുറച്ച് കൊടുത്ത് ഒഴിവാക്കി. എന്നാലും നമ്മുടെ അടുത്ത് ഇപ്പോഴും വെറൈറ്റി കളറിൽ സ്നേഹത്തിന്റെ പുറത്ത് വളർത്തുന്നതാണ്. അങ്ങനെ വളർത്തുന്നതാണ്. എത്ര എണ്ണം ഉണ്ടാവുക ഏകദേശം? നമ്മുടെ അടുത്ത് ലാഹോർ മാത്രം 10-20 സെറ്റ് ഉണ്ടായിരുന്നു. ഒക്കെ കൊടുത്ത് കുറെ ഒഴിവാക്കി. ഇപ്പൊ തന്നെ ഇനി ഒരു 5-8 സെറ്റ് ലാഹോർ ഉണ്ട്. 5-8 സെറ്റ് ഉണ്ടാകും ലാഹോറിന്റെ കുട്ടികളെ. അതൊക്കെ നമുക്ക് ഇതുപോലെ പോകുന്നുണ്ടോ? കുട്ടികൾ എന്തിറങ്ങിയാലും ഇവിടെ ഒരു ചിക്സും ഇല്ല. ഇത്രയും പേടുണ്ട്. ഇറങ്ങുന്ന ചിക്സ് അപ്പൊ പോവും. ഇത് ഡെയിലി ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ടും പോയിട്ടും കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഈ ലാഹോറിയൊക്കെ നമ്മൾ എന്ത് റേറ്റിന് കൊടുക്കും? ഞാൻ 1500 കൊടുക്കും, 2 രൂപ കൊടുക്കും, 2.5 വരെ കൊടുക്കാറുണ്ട്. പല ക്വാളിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വ്യത്യാസം വരുത്തി കൊടുക്കും. അപ്പൊ ഇസ്മയിലെ ഓരോ സ്ഥലത്ത് വരുമ്പോഴും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുക. ഇവിടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റി. വളരെ ലാഭകരമായി പോകുന്ന ഒരു ലോഫ്റ്റ് കാണാൻ പറ്റി. എന്താണ് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫ്യൂച്ചറിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലോഫ്റ്റ് ഒന്നുകൂടി ഉഷാറാക്കണം. നമുക്ക് വീട് പണി തുടങ്ങുമ്പോൾ വീട് അങ്ങോട്ട് മാറ്റണം. ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് ലോഫ്റ്റുകൾ പോയി കണ്ടു. അപ്പൊ നമ്മുടെ ലോഫ്റ്റും ആ ലോഫ്റ്റും തമ്മിലുള്ള കേജിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ ചെയ്യുമ്പോൾ കേജ് നന്നായിട്ട് ചെയ്യാനാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്തത്. ഇതിപ്പോ നമ്മള് ഓരോ സ്ഥലത്ത് പോയി കാണുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? നമ്മള് അങ്ങനെ ലോഫ്റ്റുകൾ കാണണം എന്നുള്ളത് മസ്റ്റ് ആണോ ശരിക്കും? നമ്മുടെ ഒരു ക്രൈസ് അല്ലേ, അല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ഓരോരുത്തരുടെ ഓരോ ലോഫ്റ്റിൽ ചെന്ന് കാണുമ്പോഴാണ് നമ്മുടെ ലോഫ്റ്റിൽ ഓരോ മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കായി നല്ല നല്ല ബ്രീഡർമാരെത്തി ചെല്ലുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഫീഡ് ബോക്സ് മാറ്റിയതാണെങ്കിലും കേജിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയത്. ആദ്യം നമ്മൾ ചെറിയ ചെറിയ പെട്ടിക്കൂട് വെച്ചിട്ടല്ലേ ഇതൊക്കെ വളർത്തിയത്. അതൊക്കെ മറ്റേ വ്യത്യാസം വരുത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളിങ്ങനെയാണ്. ഇപ്പൊ ഈ ആദ്യം നമ്മളിവിടെ കുപ്പി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ചെറിയ മുട്ടായി കുപ്പി കട്ട് ചെയ്തിട്ടായിരുന്നു നമ്മളെ ബോക്സുകൾ മാറ്റി. ഇപ്പൊ നല്ല സൗകര്യമായി, നല്ല സൗകര്യമായി, നല്ല ഭംഗിയാക്കി തന്നെ ഇപ്പൊ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇനി നമ്മൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം, ഈ നെറ്റുകളൊക്കെ ഒന്ന് മാറ്റാണ്ട്. അതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഏതായാലും എല്ലാ കാര്യങ്ങളും നടക്കി നല്ലൊരു അടിപൊളി ലോഫ്റ്റ് കൂടെ ആക്കട്ടെ എന്നുള്ള ആശംസകൾ കേട്ടോ. ശരിക്കും കൂടിന്റെ സെറ്റപ്പ് നല്ല രസകരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തുറന്നാൽ നേരെ വന്ന് കിടക്കും അല്ലേ.